21-ാമത് ഉത്തരമേഖലാ ജലോത്സവത്തിനുള്ള തോണികൾ നീറ്റിലിറങ്ങി. കീഴുപറമ്പ സിഎച്ച് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാലിയാറിലെ എടശ്ശേരി കടവിൽ എല്ലാ വർഷവും ഉത്തരമേഖലാ ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ ജലോത്സവത്തിന് വേണ്ടി നിർമ്മിച്ച 3 പുത്തൻ തോണികളാണ് തിങ്കളാഴ്ച സംഘാടകരുടെ നേതൃത്വത്തിൽ ചാലിയാറിൽ ഇറക്കിയത്. 21-ാമത് ഉത്തരമേഖലാ ജലോത്സവത്തിനുള്ള തോണികളാണ് നീറ്റിലിറക്കിയത്. കീഴുപറമ്പ് സിഎച്ച് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാലിയാറിലെ എടശ്ശേരി കടവിൽ എല്ലാ വർഷവും ഉത്തരമേഖലാ ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ ജലോത്സവത്തിന് വേണ്ടി നിർമ്മിച്ച 3 പുത്തൻ തോണികളാണ് തിങ്കളാഴ്ച സംഘാടകരുടെ നേതൃത്വത്തിൽ ചാലിയാറിൽ ഇറക്കിയത്. തോണികളുടെ നിർമ്മാണ സ്ഥലത്ത് നിന്ന് പരമ്പരാഗത രീതിയിൽ വഞ്ചിപ്പാട്ടുകൾ പാടി ചുമലിലേറ്റിയാണ് തോണികൾ ചാലിയാറിൽ എത്തിച്ചത്. മാറ്റി വെച്ച എതിരാളികളെ ചിന്ന ഭിന്നമാക്കി വിജയം തട്ടിപ്പറിച്ചെടുക്കാൻ വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വരുന്ന ഫെബ്രുവരി 12-ാം തീയതിയാണ് ഉത്തരമേഖലാ ജലോത്സവം നടക്കുന്നത്. അരീക്കോടും പരിസര പ്രദേശങ്ങളിലുമുള്ള 20-ഓളം ടീമുകളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുക. എല്ലാ ടീമുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള തോണികളാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത് പലപ്പോഴും വിധി നിർണയത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സംഘാടകർ തന്നെ മത്സരത്തിനുള്ള തോണികൾ നിർമ്മിച്ചത്. 2 മാസക്കാലമായി ഈ തുഴച്ചിലിന് വേണ്ടിയിട്ടുള്ള തോണി നിർമ്മാണത്തിലായിരുന്നു ആശാരിമാരുള്ളത്. ഇതത് അവസാനിച്ച് അവസാന പെയിൻറ്റിങ് കഴിഞ്ഞ് ഇത് നീറ്റിലിറക്കി. ഇന്ന് പുഴയിലാണ് 3 തോണികളും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലൊക്കെ ഓരോ ടീമംഗങ്ങളും തോണി കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇപ്പോൾ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് സ്വന്തം തോണി നിർമ്മിച്ച് ടീമംഗങ്ങൾക്ക് നൽകുകയും ആ തോണി തന്നെ മത്സരത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പരാതികളും ഇതുകൂടെ അവസാനിച്ചു. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, ചില തോണികൾ നല്ലതാണ്, ചിലത് മോശമാണ്. ഫസ്റ്റ് കിട്ടുന്ന തോണികൾക്കുള്ള ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ മാറ്റാനും വേണ്ടിയാണ് സ്വന്തമായി മരം വാങ്ങി തോണി നിർമ്മിച്ച് ഈ 60 ദിവസത്തെ പരിശ്രമം കൊണ്ടാണ് ആശാരിമാർ തോണി നിർമ്മിച്ച് ഇന്ന് പുഴയിലെത്തിയിട്ടുള്ളത്. ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് പ്രത്യേകം ശേഖരിച്ച മഹാഗണി തടികൾ ഉപയോഗിച്ചാണ് 3 തോണികളും നിർമ്മിച്ചത്. കീഴുപറമ്പ് സ്വദേശിയായ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു തോണികളുടെ നിർമ്മാണം. കഴിഞ്ഞ 5 വർഷവും ഇദ്ദേഹം തന്നെയാണ് ജലോത്സവത്തിനുള്ള തോണികൾ നിർമ്മിച്ചതെന്നും സംഘാടകർ പറഞ്ഞു. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഒരു തോണിക്ക് നിർമ്മാണ ചെലവ്. 38 അടി നീളവും 25 ഇഞ്ച് വീതിയിലുമാണ് തോണികളുടെ നിർമ്മാണം. നീറ്റിലിറക്കിയ 3 തോണികളും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും വലിയ ആവേശത്തോടെ ആർത്തുവിളിച്ചാണ് പുഴയിലിറക്കിയത്. തുടർന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്ന ചില ടീമുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തോണികളുപയോഗിച്ച് പുഴയിൽ പരിശീലനവും നടത്തി. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ മികച്ച രീതിയിലാണ് ജലോത്സവം നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം മികച്ച രീതിയിൽ തന്നെ ജലോത്സവം നടത്താൻ സാധിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് സിഎച്ച് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. MK ഷാജഹാൻ, KCA ഷുക്കൂർ, മാട്ട സത്താർ, സുട്ടു സലീം, NK മോഹസിൻ, YP നിസാർ, അഹമ്മദ് കുട്ടി, മാട്ട അബ്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.